ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സോൾവ് ഇറ്റ് നമ്മൾ ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തി പതിനാറിൻ്റെ പ്രീവിയസ് ജി കെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാട്ടുകൾ ചെയ്തതാണ് ഓൾറെഡി ഞാൻ റെയിൽവേയുടെ പ്ലേ ലിസ്റ്റ് ഞാൻ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എൻ ടി പി സി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അതിൽ കാണാൻ പറ്റും സോ ഈ ഒരു പാട്ട് അഞ്ചാമത്തെ പാട്ടാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നാനൂറ് പേരുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഉള്ള ഏകദേശം ക്വസ്റ്റ്യൻസും എന്താണ് ടിയർ വൺ ഉള്ള ആണ് അത് ഏകദേശം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കാരണം കമ്പൈലേഷൻ ഇതൊക്കെ ഈ കൊസ്റ്റ്യൻസ് കമ്പൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കുറേ ഷിഫ്റ്റുകളായിട്ടാണ് എക്സാം നടക്കുന്നത് സോ പല ഷിഫ്റ്റുകളിലും ഈ എക്സാമിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാറുണ്ട് അപ്പോൾ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കാരണം അത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ കറണ്ട് അഫയർ ഒന്നും നമ്മളിപ്പോൾ അധികമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം എൻ ടി പി സി എക്സാമൊക്കെ പിന്നെ എപ്പോഴാണ് നടക്കുക എന്നുള്ളതെന്ന് നമുക്ക് ഇപ്പോൾ അത്രത്തോളം ഐഡിയ ഇല്ല അപ്പോൾ ആ ടൈമിലാണ് കറണ്ട് അഫയർ ഒക്കെ നിങ്ങൾ ആ ടൈമിൽ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം നാനൂറ്റൊന്ന് ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആരാണ് അത് ഇവരാണ് ആനി ബസൻ്റാണ് ആദ്യത്തെ മോഹൺ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രസിഡൻ്റാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് അതേപോലെ ഫസ്റ്റ് പാർസി പ്രസിഡന്റ് ഓർമ്മിക്ക ആരാണ് ദത്താഭൈ നബറോജിയാണ് ഫസ്റ്റ് പാർസി പ്രസിഡന്റ് പിന്നെയുള്ള ഫസ്റ്റ് മുസ്ലിം ബദറുദ്ദീൻ ബദരുദ്ദീൻ തെയ്യബ്ജിയാണ് ഫസ്റ്റ് മുസ്ലിം പ്രസിഡൻ്റ് പിന്നെയുള്ളത് ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രസിഡന്റ് ജോർജ് ജോർജ് യൂളാണ് പിന്നെ ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നാനൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാനൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അജിന്ത കേവ്സ് അജിന്ത കേവ്സ് അതേപോലെ എല്ലോറ കേസൊക്കെ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ക്യാബി സ്റ്റേറ്റ് ആണ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് അജിന്തയും എല്ലോറയും മഹാരാഷ്ട്ര പിന്നെ ഫോമിക് ആസിഡ് ഫോമിക് ആസിഡ് എന്നുള്ള ആസിഡ് ഏത് ജീവിയിലാണ് കണ്ടുവരുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫോമിക് അസിഡ് ഏത് ജീവിയാണ് ഉറുമ്പിലാണ് ഉറുമ്പിലാണ് ഫോമിക് ആസിഡ് കണ്ടുവരുന്നത് നാനൂറ്റി നാല് തെലുങ്കാന സ്റ്റേറ്റ് ഹാവ് ഇൻ ഫോമഡ് ഡ്യൂറിങ് തെലങ്കാന സ്റ്റേറ്റ് ഏത് പിന്നെ ലോക്സഭയുടെ കാലത്താണ് ഫോം ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് ലോക്സഭയുടെ കാലത്താണ് പതിനഞ്ചാമത്തെ ലോക്സഭയുടെ കാലത്താണ് തെലങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് ഇപ്പോഴുള്ളത് പതിനേഴാമത്തെ ലോക്സഭയാണ് പിന്നെ നാനൂറ്റഞ്ച് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏത് വർഷമാണ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് കൊണ്ടുവരുന്നത് സോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എൻവയൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് വരുന്നത് പിന്നെ നാനൂറ്റാറാമത്തെ ദ ട്രാൻസിഷൻ ഓഫ് സബ്സ്റ്റൻസ് ഡയറക്ടലി ഫ്രം ദി സോളിഡ് ടു ഗ്യാസ് ഫേസ് വിത്തൗട്ട് പാസിങ് ത്രൂ ദി ഇന്റർമീഡിയറ്റ് ലിക്വിഡ് ഫേസ് അതായത് സോൾഡിഡിന്ന് നേരെ ഗ്യാസിലേക്ക് മാറുന്ന പറ്റുന്ന പാർട്ടിക്കിൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് അങ്ങനെയുള്ള പ്രതിഭാസത്തിനെ പറയുന്ന പേരാണിത് സബ്ലിമേഷൻ സബ്ലിമേഷൻ എന്ന് വെച്ചാൽ നേരെ സോളിഡിൽ നിന്ന് എന്തു ചെയ്യും അത് നേരെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറിയിട്ട് പോകും നാനൂറ്റേ ഗ്രേപ്സ് എക്സ്പാൻഡ് വെന്യൂ സോക്ക് ഇറ്റ് ഇൻ വാട്ടർ അതായത് വെള്ളത്തിൽ കുതിർത്തി ഇടുമ്പോൾ ഈ ഉണക്കുമന്തികളൊക്കെ എന്തു ചെയ്യും കുതിർത്ത് വരും അത് ഏത് ബ്രസാസത്തിനും ഉദാഹരണമാണ് ഓസ്മോസ് ഉദാഹരണമാണ് ഇത് പിന്നെ നാനൂറ്റെട്ട് ഐ എസ് ആർഒയുടെ ഫുൾ ആണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഐ എസ് ആർ ഒ മഹാരാഷ്ട്ര ട്രെയർ അബ്ബാസൊന്നും ഇപ്പോൾ വേണ്ട അതൊക്കെ കറണ്ട് അഫെയറാണ് ബി സി സി ഐയും കറണ്ട് ആണ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മനുഷ്യരെ പറ്റിയുള്ള പഠനം ആന്ത്രപ്പോളജി ആന്ത്രപ്പോളജി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കണം മഹാബോധി ടെമ്പിൾ മഹാബോധി ടെമ്പിൾ ഏത് സ്ഥലത്താണെന്നാണ് മഹാബോധി ടെമ്പിൾ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ എവിടെയാണ് ബോധ് കെയിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാബോധി ടെമ്പിൾ നാനൂറ്റി പതിമൂന്ന് ചിദംബരം ട്രോഫി കറണ്ട് ആണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ട നാനൂറ്റി പതിനാല് റെഡ് ഫോർട്ട് ബിൽട്ട് വൈ റെഡ് ഫോർട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് ഏത് മുഗൾ ഭരണാധികാരനാണ് ഷാജഹാനാണ് റെഡ് ഫോർട്ട് ഫോം ചെയ്യുന്നത് പിന്നെ നാനൂറ്റി പതിനഞ്ച് സൗരോളജിസെ സ്റ്റഡി ഓഫ് സൗരോളജി എന്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് പല്ലികളെ പറ്റി ലിസാർഡ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് സൗരോളജി വാട്ട്സ് എ ലാർജസ്റ്റ് സെല്ലിൻ ഹ്യൂമൻ ബോഡി ഇവിടെ ആൻസർ കൊടുത്തില്ല ഏറ്റവും ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെൽ എന്താണ് ഓവമാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെല്ല് ഓവം നാനൂറ്റി പതിനേഴ് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് നാനൂറ്റി പതിനെട്ട് ടി വി ഡി സ്റ്റാൻസ് ഫോർ ഡി വി ഡി ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് മെയിനായിട്ട് കൊടുക്കാറ് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നും കാണാറുണ്ട് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് അല്ലെ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് ആൻസർ നാനൂറ്റി പത്തൊമ്പത് വിൽ ഡിക്ലെയർ ഫിനാൻഷ്യൽ എമർജൻസി ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ് ഏത് ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് അങ്ങനെ കുറേ പേരുണ്ട് ചീഫ് മിനിസ് ഫിനാൻഷ്യൽ മിനിസ്റ്റർ അതിലെ ആരാണ് പ്രസിഡൻ്റാണ് എന്ത് ചെയ്യുന്നത് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സ്റ്റഡി ഓഫ് മാപ്പ് മാപ്പിനെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേരാണ് കാർട്ടോഗ്രാഫി കാർട്ടോഗ്രാഫി എന്നാണ് മാപ്പിനെ പറ്റിയുള്ള പഠനമാണ് കാർട്ടോഗ്രാഫി നാനൂറ്റി ഇരുപത്തി രണ്ട് വോളിബോൾ ടീം ഹാസ് വോളിബോൾ ടീമിലുള്ള അംഗങ്ങളുടെ എണ്ണമാണ് ആറുപേരാണ് എന്ത് ചെയ്യുന്നത് വോളിബോൾ ടീമിലുണ്ടാകുന്ന അംഗങ്ങൾ നാനൂറ്റി ഇരുപത്തി മൂന്ന് ഇന്ദിരാഗാന്ധി ടുളിപ്പ് ഗാർഡൻ ഇന്ദിരാഗാന്ധി ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് കുറച്ച് ജമ്മു കാശ്മീരിലാണ് ഇന്ദിരാഗാന്ധി ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദി ദിവസ് ഹിന്ദി ദിവസായിട്ട് ഹിന്ദി ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജനുവരി പത്താണ് ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നത് യൂണിറ്റ് ഓഫ് പ്രഷർ പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് അതുകൂടി ഓർമ്മിച്ച് നോക്കുക നാനൂറ്റി ഇരുപത്തി ആറ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്നത് അഡാ ലവ്ലേസ് ആണ് അഡാ ലവ്ലേസ് ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്നത് സ്റ്റഡി ഓഫ് സ്പൈഡർ ചിലന്തികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ആർഗ്നിയോണോളജി ആർഗിനോളജിയാണ് ചിലന്തികളെക്കുറിച്ചുള്ള പഠനം രണ്ടായിരത്തി പതിനാറിൽ ഒളിംപ് ഒളിമ്പിക്സിന്റെ വേദിയായ സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത് റിയോ ഡി ഡിജനറയാണ് ബ്രസീൽ റിയോ ഡി ഡിജനീറ ബ്രസീലാണ് രണ്ടായിരത്തി പതിനാലിൽ ഒളിമ്പിക്സ് നാനൂറ്റി പത്തൊമ്പത് ക്യാപിറ്റൽ അരുണാചൽ പ്രതി അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലിന്റെ ഇറ്റാനഗറാണ് അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ നാനൂറ്റി മുപ്പത് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മധ്യപ്രദേശിലാണ് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നാനൂറ്റി മുപ്പത്തൊന്ന് ഇന്ദിരാഗാന്ധി ബൊട്ടാണിക്കൽ ഗാർഡൻ ലൊക്കേറ്റഡ് തന്നെ ഇന്ദിരാഗാന്ധി ലോ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഹൈദരാബാദ് റൈബറയിലാണ് യു പിയിലെ റൈബർ ഏലിലാണ് ഇന്ദിരാഗാന്ധി ബൊട്ടാണിക്കൽ ഗാർഡൻ ഹു ഈസ് ദി ക്യാപ്റ്റൻ ഓഫ് വുമൺ ഹോക്കി ടീം വുമൺ ഹോക്കി ടീമിൻ്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഓർമ്മിച്ചാൽ മതി റാണി റാംബലാണ് ഇപ്പോൾ വുമൺ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ അടുത്തത് അമാൽഗം ഈസ് എ മിക്സ്ചർ ഓഫ് മെറ്റൽ വിച്ച് സബ്സ്റ്റൻസ് അമാൽഗം എന്ന് പറയുന്നത് മെർക്കുറിയുമായിട്ടുള്ള ബന്ധപ്പെട്ട സബ്സ്റ്റൻസ് അതായത് മെർക്കുറിയും പല ഇത് സബ്സ്റ്റൻസായിട്ട് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന മിക്സ്ചറിനെ പറയുന്ന പേരാണ് അമാൽഗം വിച്ച് ഓഫ് എ ഫോളിംഗ് ഇസ് നോട്ടൻ ഇനേർട്ട് ഗ്യാസ് താഴത്തുള്ള ഇനേർട്ട് ഗ്യാസ് ഏതാണ് ആ ക്വസ്റ്റ്യൻ ഹീലിയം ഉണ്ട് നിയോൺ ഉണ്ട് സിനോൺ ഉണ്ട് ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്തല്ല ഒരു ഹിനോട്ട് ഗ്യാസല്ല പതിനെട്ടാമത്തെ ഗ്രൂപ്പിലുള്ളതൊക്കെയാണ് ഹിനോ ഹിനാർട്ട് ഗ്യാസിൽ എന്ന് അറിയപ്പെടുന്നത് ഹീലിയൻ നിയോൺ ആർഗോൺ ക്രിപ്റ്റോൺ സിനോൺ റെഡോൺ ഇതൊക്കെയാണ് ഹിനാട്ട് ഗ്യാസിൻ്റെ പേര് വരുന്നത് എയ്റ്റ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഡിസംബർ ഫസ്റ്റാണ് എയ്ഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് യു എസ് ഒന്നും നമുക്ക് ഇപ്പോൾ വേണ്ട ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ സമയത്തുള്ളത് മാത്രം പഠിച്ചാൽ മതി നാനൂറ്റി മുപ്പത്തേഴ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റഡിൻ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ഏത് സമയത്താണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നത് ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്ന ഏതോ ഏത് ഗ്യാസാണ് നൈട്രസ് ഓക്സൈഡാണ് ഗ്യാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡാണ് നോർമൽ ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻ ബോഡി ഹ്യൂമൻ ബോഡിയിലെ നോർമൽ ബ്ലഡ് പ്രഷർ എൺ എൺപത് ടു വൺ ട്വൻറ്റി എയ്റ്റി ടു വൺ ട്വൻറ്റിയാണ് നോർമൽ ബ്ലഡ് പ്രഷർ നാനൂറ്റി നാൽപ്പത് മാനസ സരോവർ ലേക്ക് മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന ടിബറ്റിലാണ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റഡിഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ദ സ്റ്റേറ്റ്മെൻറ്റ് എവരി സിറ്റിസൺ ഓഫ് അവർ കൺട്രീസ് കറപ്റ്റഡ് ഗവൺ ബൈ അതായത് എവരി സിറ്റിസൺ ഓഫ് അവർ കൺട്രീസ് കറപ്റ്റഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത് ലോഡ് വെല്ലസ്ലെയാണ് അത് പറഞ്ഞിട്ടുള്ളത് ലോർഡ് കോൺവാലിസ് ആണ് എന്ന് പറഞ്ഞിട്ട് മാർപ്പറാണ് ലോഡ് കോൺവാലസ് ആണ് എവരി സിറ്റിസൺ ഓഫ് അവർ കൺട്രീസ് കറപ്റ്റഡ് എന്നുള്ള പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പോപ്പുലർ ഡാൻസ് ഓഫ് തമിഴ്നാട് തമിഴ്നാട്ടിലെ പോപ്പുലർ ഡാൻസ് ആണ് ഭരതനാട്യം നാനൂറ്റി നാൽപ്പത്തി നാല് വേൾഡ് പോപ്പുലേഷൻ ഡേ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനൊന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ കമ്പോസർ ഓഫ് രഘുവംശ രഘുവംശ രചിച്ചത് ആരാണ് കാളിദാസനാണ് രഘുവംശം ജനിച്ചത് ഇന്ത്യ രചിച്ചത് കറൻസി ഓഫ് മ്യാൻമർ മ്യാൻമാറിൻ്റെ കറൻസിയുടെ പേരാണ് ബർമീസ് ക്യാട്ട് ബർമീസ് ക്യാട്ട് എന്നാണ് മ്യാൻമാറിൻ്റെ കറൻസി സർദാർ സറോവർ പരിയോജന പരിയോചന എന്ന് വെച്ചാൽ സിസ്റ്റം പദ്ധതിയാണ് സർദാർ സറോവർ പദ്ധതി ബിലോങ്സ് ടു ഇച്ച് സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണ് സർദാർ സരോവർ പദ്ധതി ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ ഡാമൊക്കെ ഗുജറാത്തിലാണ് നാനൂറ്റി നാൽപ്പത്തെട്ട് വേൾഡ് ഹെൽത്ത് ഡേ വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ ഏഴാണ് വേൾഡ് ഹെൽത്ത് ഡേ ലിംഗരാജ് ടെമ്പിൾ സിറ്റുവേറ്റഡ് ആയിട്ട് ലിംഗരാജ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഭുവനേശ്വറാണ് ഒഡീഷയിലെ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ലിംഗരാജ് ടെമ്പിൾ നാനൂറ്റി അൻപത് ഗോൾഫ് ഇൻവെൻ്റഡ് ചെയ്യുന്ന വിച്ച് കൺട്രി ഏത് രാജ്യത്താണ് ഗോൾഫ് ഇൻവെൻറ് ചെയ്യുന്നത് സ്കോട്ട്ലാൻഡിനാണ് ഗോൾഫ് ഗോൾഫ് ഇൻവെൻറ് ചെയ്തത് ഹൃദയാനന്ദ മങ്കേഷ്കർ അവാർഡൊന്നും ഇപ്പോൾ വേണ്ട വിച്ച് പാർട്ടി ഫൗണ്ടഡ് ബൈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇയർ നയൻറ്റീൻ തേർട്ടി നയൻ അവയെ എന്താണ് ഇവേ ഫ്രം കോൺഗ്രസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടി ഏതാണെന്നാണ് ക്വസ്റ്റിൻ ചോദിക്കുന്നത് ആഫ്റ്റർ ഈ ബ്ലോക്ക് അവേ ഫ്രം കോൺഗ്രസ് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നും മുപ്പതിൽ അയാൾ ചെയ്യും അയാൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഐ എൻ സിയുടെ ഫസ്റ്റ് തെരഞ്ഞെടുക്കാവുന്ന പ്രസിഡൻ്റായിട്ട് സുഭാഷ് ചന്ദ്രബോസ് മാറുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾ പിന്നെ അത് രാജിവെക്കും അങ്ങനെ രാജിവെച്ചിട്ടാണ് എന്ത് ചെയ്ത് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കാണ് അതിൻ്റെ ആൻസർ നാന്നൂറ്റി അമ്പത്തി മൂന്ന് സ്മോൾ പോക്സ് വാക്സിൻ ഡിസ്കവർഡ് ബൈ സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേഡ് ജെന്നറാണ് സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് എൽ പി ജി ഗ്യാസ് സ്റ്റോഡിൻ എൽ പി ജി ഗ്യാസ് ഏത് സ്റ്റേറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ക്വസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് എൽ പി ജി ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അടുത്തത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ചെയർപേഴ്സൺ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് ഇപ്പോൾ നിലവിലുള്ള ആരാണ് എച്ച് എൽ ദത്തു ആണ് ചെയർപേഴ്സൺ ഏഷ്യ കപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് വേണ്ട നമുക്കൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാനതിൻ്റെ ഫിഗറാണ് മോൾ കൊടുക്കുന്നത് ഏഷ്യ കപ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലാസ്റ്റ് നടക്കുന്നത് ലാസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് വിന്നർ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് യു എയിൽ വെച്ചിട്ടാണ് എന്ന് നടന്നത് ഏഷ്യ കപ്പ് നടന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്തത് ഹുവാ സെലക്ട് ചെയ്യാത്ത സെക്കൻഡ് ടൈം ചീഫ് ഓഫ് യു എൻ ടു തൗസൻഡ് നയൻ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് യു എൻ അംബാസഡർ അംബാസഡ് യു എൻ ഇൻ്റെ ചീഫായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നാരാണ് ബാങ്കി മൂണാണ് രണ്ടാമത്തെ തവണ രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോഴത്തെ യു എൻ എൻ്റെ ചീഫാരാണ് അന്റോണിയോ കുട്ടറാസ് ആണ് ഇപ്പോഴത്തെ ചീഫ് നാനൂറ്റി അമ്പത്തെട്ട് വോയിസ് ദ ചെയർമാൻ ഓഫ് ബാങ്ക് ബോർഡ് ബ്യൂറോ ബാങ്ക് ബോർഡ് ബ്യൂറോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ബാനുപ്രസാദ് ശർമ്മയാണ് പ്രസാദ് ശർമ്മയാണ് ബാങ്ക് ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ പി സി ബി സ്റ്റാൻഡ്സ് ഫോർ പി സി ബി എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡാണ് പി സി ബി പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് വാസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് ഇൻ നയൻറ്റീൻ സെവൻ്റി വൺ ബംഗ്ലാദേശിൻ്റെ സിവിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അദ്ദേഹം ബദ്രുദ്ദീൻ ആണ് തെയ്യ താജുദ്ദീൻ ആണ് എന്ത് ചെയ്യുന്നത് അന്നത്തെ ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ താജുദ്ദീൻ അഹമ്മദ് ബ്രാൻഡ് അംബാസഡർ ടാറ്റും വേണ്ട വെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെയിം ടു ഇന്ത്യ ഇന്ത്യയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ടുള്ള ടൈമാണ് ചോദിക്കുന്നത് ആയിരത്തി അറുന്നൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത് ആസാദ് ഹിന്ദു ഫോർജ് ഫോർമേഷൻ ഇയർ ആസാദ് ഹിന്ദു ഫൌജ് ഏത് വർഷമാണ് സ്വാഭാവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആസാദ് ഹിന്ദു ഫോജ് ഫോം ചെയ്യുന്നത് അടുത്തതായി നെറ്റ്വെയർ ബിലോങ്സ് ടു പി കണ്ട നെറ്റ്വെയർ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാനൂറ്ററുപത്തഞ്ച് ഓദർ ഓഫ് ദി നോവൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സ്റ്റേ സെവൻ കില്ലിങ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സെവൻ കില്ലിങ്സ് എന്ന ബുക്കിൻ്റെ ഓദറാണ് മർലോൺ ജെയിംസ് മർലോൺ ആണ് ഈ ബുക്കിൻ്റെ ഓതർ വിച്ച് വൺ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി താഴെ തന്നിലെ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണെന്നാണ് അപ്പോൾ അതിലെ ക്യാഷി മെമ്മറി ആയിരിക്കും തന്നതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ക്യാഷ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ക്യാഷ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാപ്പോഴും എന്ത് ചെയ്താ രജിസ്റ്റേഴ്സ് തന്നെ രജിസ്റ്റേഴ്സ് നല്ല ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് നാനൂറ്റി അറുപത്തിയായി യോഗശ്വർ ദത്ത് യോഗേശ്വർ ദത്ത് ഏത് ഫീൽഡ് വേറെ ബന്ധപ്പെട്ടാണ് സ്പോർട്സിലെ റസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് യോഗേശ്വർ ദത്ത് നാനൂറ്റി അറുപത്തെട്ട് ഇൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് വിച്ച് ഇസ് ഇൻക്ലൂഡഡ് വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് മൗണ്ടെയ്ൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ മൂന്ന് മൗണ്ടെയൻ റേജ് എന്ത് ചെയ്യുന്നുണ്ട് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്നുണ്ട് അപ്പോൾ അത് ആ മൂന്നെണ്ണം ഇതൊക്കെയാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയും അതേപോലെ നീരഗിലി മൗണ്ടേൺ റെയിൽവേയും കൽക്കഷിംലെ റെയിൽവേയും ഇത് മൂന്നാണ് അപ്പോൾ തായ ഇത് മൂന്നും തന്നിട്ടുണ്ട് പിന്നെ തന്നിട്ടുള്ള ജമ്മു കാശ്മീർ ആയിരിക്കും അപ്പോൾ ആ ജമ്മു കാശ്മീർ ആണ് എന്ത് ചെയ്യുന്നത് ജമ്മു കാശ്മീർ റെയിൽവേ യുനെസ്കോ റെയിൽവേ ആ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടതല്ല നാനൂറ്റി അറുപത്തൊമ്പത് ഫസ്റ്റ് മാൻ ടു ഗോ ടു സ്പേസ് സ്പേസിലേക്ക് പോകുന്ന ആദ്യത്തെ മനുഷ്യൻ പറയുന്നത് യൂറി ഗഗാരിയാണ് നാനൂറ്റി ഉപയോഗിച്ച് വൺ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഫാസ്റ്റസ്റ്റ് മെമ്മറി നമ്മൾ മോൾ ലോറി പറഞ്ഞു കാഷിയാണ് യോഗേശ്വരത്തും മോളിൽ ഓൾറെഡി പറഞ്ഞു റസലിംഗ് വഴി ബന്ധപ്പെട്ടതാണ് എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ സൗണ്ട് പ്രഷറും സൗണ്ടും തമ്മിൽ എന്ത് റിലേഷനാണ് ഉള്ളത് പ്രഷറും സൗണ്ടും തമ്മിൽ ഒരു റിലേഷനും ഇല്ല അതെ ഹാസ് നോ എഫക്റ്റ് എന്നാണ് എൻ്റെ ആൻസർ നാനൂറ്റി എഴുപത് ബ്രിങ് ആൻഡ് ദി ബാങ്ക് ബുക്ക് ഇന്ത്യാസ് നയൻറ്റീൻ നയൻറ്റി വൺ സ്റ്റോറി വാസ് റിട്ടേൺ ബൈ ബ്രിങ് ആൻഡ് ദി ബാങ്ക് ബുക്ക് ഇന്ത്യസ് നയൻറ്റീൻ നയൻറ്റി വൺ സ്റ്റോറി ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ് ജയറാം രമേശിൻ്റെ ബുക്കാണ് എഴുതി തന്നിട്ടുള്ളത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് പാനിപ്പത്തിന് രണ്ടാമത്തെ രണ്ടാം പൈനിപ്പത്ത് യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിലാണ് ആയിരത്ത് ആദ്യത്തെ പാനിപ്പത്തിൽ പൈനിപ്പത്ത് വാറ എവിടെയാണ് ബാറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഫസ്റ്റ് ബാൻ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത് അത് അതിലാണ് എന്ത് ചെയ്യുന്നത് ഇബ്രാഹിം ലോദി പരാജയപ്പെട്ടത് ബാബർ മുഗൾ വംശം സ്ഥാപിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറിലെ ബാറ്റൽ ഓഫ് പാനിപ്പത്തിലാണ് അക്ബറും ഹേമവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് വിച്ച് കൺട്രി സെലിബ്രേറ്റ് ഇൻഡിപെൻ്റൻസ് ഡേ ഓൺ നയൻറ്റീൻ ഓഗസ്റ്റ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന കൺട്രി ഏതാണെന്ന് വെച്ച ക്വസ്റ്റ്യൻ അത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് നയൻറ്റീനാണ് ഡയ്മെൻഷൻ ഓഫ് വോളിബോൾ കോർട്ട് ഒരു വോളിബോൾ കോട്ടിൻ്റെ ഡയമെൻഷൻ എത്രയാണ് അതായത് എത്രയാണ് അതിൻ്റെ നീളവും വീതിയും പതിനെട്ടാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ പതിനെട്ട് ആണ് അതിൻ്റെ നീളം വരുന്നത് ഒമ്പത് ആണ് അതിൻ്റെ വീതിയും വരുന്നത് അതും കൂടി ഓർമ്മിക്കുക ഇതിൻ്റെ നേരെ പകുതിയാണ് വീതിയും വരുന്നത് അത് യു എൻ ജനറൽ സെക്രട്ടറി എട്ടാമത്തോന്നും വേണ്ട നമുക്കിപ്പോൾ ഓൾറെഡി പതിനൊന്നാമത്തെ യു എൻ ജനറൽ സെക്രട്ടറി ഉണ്ട് അൻ്റോണിയോ ഗുട്ടറസ് ഞാൻ പറഞ്ഞു നാനൂറ്റിപത്തെട്ട് ആഫ്റ്റർ ദി എൻ്ററിങ് ബംഗ്ലാദേശ് ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ദി ഗംഗ ഗംഗ് ഗാഞ്ചസ് നോണാസ് അതായത് ഗംഗ ബംഗ്ലാദേശിലെ കടന്നതിന് ശേഷം അറിയപ്പെടുന്ന പേരേതാണ് അത് പത്മ എന്ന പേരിലാണ് പിന്നെ അവിടെ നിന്ന് ഒഴുകുന്നത് നാനൂറ്റി എഴുപത്തൊമ്പത് ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ വാസ് ഫോട്ടോ ബിറ്റീവീൻ ദ സിക്ക് എംബർ ആൻഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിറ്റ്വീൻ അതായത് ആദ്യത്തെ ആംഗ്ലോ സിക്ക് വാർ നടക്കുന്നത് എപ്പോഴെന്നാണ് ക്വസ്റ്റ്യൻ അത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് റ്റു നാൽപ്പത്തി ആറാണ് അതേപോലെ രണ്ടാമത്തെ സിക്ക് വാർ രണ്ട് സിക്ക് വാറുകളാണുള്ളത് ആംഗ്ലോ സിക്ക് വാറുകൾ രണ്ടാമത്തെ ആംഗ്ലോ സിക്ക് വാർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ടു നാൽപ്പത്തി ഒമ്പതാണ് നാനൂറ്റി ലോ സോങ് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ യുച്ച് സ്റ്റേറ്റ് ലോ സോങ് സെലിബ്ര ഫെസ്റ്റിവല് സിക്കിമിലാണ് വരുന്നത് ലോ സോങ് ഫെസ്റ്റിവൽ ലെപ്രോസി ഈസ് ഓൾസോ കോൾഡ് ലെപ്രോസി എന്നുള്ള അസുഖത്തിന് പറയുന്ന വേറൊരു പേരാണ് ഹാൻസെൻസ് ഡിസീസ് ഹാൻസൻസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ലെപ്രോസിയാണ് നാനൂറ്റി അമ്പത്തി രണ്ട് വോയിസ് ദ ഫാദർ ഓഫ് മോഡേൺ ജെനറ്റിക്സ് മോഡേൺ ജനറ്റിക്സിൻ്റെ ഫാദറാണ് ഗ്രിഗർ മെൻറ്റൽ നാനൂറ്റി അമ്പത്തിമൂന്ന് ലൂയിസ് ഫാസ്റ്റർ ഇൻവെൻറ്റഡ് വാക്സിൻ ഏത് വാക്സിനാണ് ലൂയിസ് ഫാസ്റ്റർ കണ്ടുപിടിക്കുന്നത് റാബീസ് വാക്സിന് ലൂയിസ് ഫാസ്റ്ററാണ് കണ്ടുപിടിക്കുന്നത് അടുത്തത് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ ഹൗ മെനി പൊലൂട്ടൻസ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിലെ എത്ര പൊലൂട്ടൻസിനാണ് കൺസിഡർ ചെയ്യുന്നത് ഒമ്പത് എയ്റ്റ് ആണ് അതിൽ വരുന്നത് എട്ട് എണ്ണാണ് അത് വരുന്നത് നാനൂറ്റമ്പത്തേക്ക് മെയിൻ മോട്ടീവ് ഫോർ സിവിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിന് കാരണമായിട്ടുള്ള മെയിൻ കാരണം എന്താണ് അത് അന്നത്തെ പല നിയമങ്ങളായിരുന്നു അഗെയിൻസ്റ്റ് അൺജസ്റ്റ് ലോസ് അൺജസ്റ്റ് ലോസിന് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടക്കുന്നത് ആ ഒരു ടൈമിലാണ് നാനൂറ്റി അമ്പത്താറ് ലിഗോ ഈസ് റിലേറ്റഡ് ടു ലിഗോ എന്ന് പറയുന്നത് ലേസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലിഗോ അതായത് ലേസർ ഇൻ്റർഫൊറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഓബ്സർവേറ്ററി എന്നാണ് ലിഗോയുടെ ഫുൾ ഫോം ലേസർ ഇൻ്റർഫൊറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഓബ്സർവേറ്ററി നാനൂറ്റി അമ്പത്തി ബ്രിട്ടീഷ് ഡിസൈഡ് ടു ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യയ്ക്ക് സ്വന്തം കൊടുക്കാൻ എന്താ നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് വോയിസ് ദ ഫൗണ്ടർ സ്വരാജ് പാട്ടി സ്വരാജ് പാട്ടിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് സി ആർ ദാസ് ആണ് ചിത്രരഞ്ജൻ ദാസ് നാനൂറ്റി അമ്പത്തൊമ്പത് ലാഫിംഗ് ഗ്യാസ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ് ആണ് ഡാർഫ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ് ഡാർഫ് പ്ലാനറ്റ് പ്ലൂട്ടോ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഷോർട്ട് കട്ട് ഓഫ് പേസ്റ്റ് ഇൻ എം എസ് വേൾഡ് എം എസ് വേൾഡ് അതായത് കമ്പ്യൂട്ടറിൽ പൊതുവേ നമ്മൾ പേസ്റ്റ് പേസ്റ്റിൽ നിന്നുള്ള ഏത് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ പ്ലസ് വി ആണ് കൺട്രോൾ പ്ലസ് വി കറൻസി ഓഫ് മ്യാൻമാർ മ്യാൻമാറിൻ്റെ കറൻസിയുടെ പേരാണ് ചോദിക്കുന്നത് ക്യാട്ട് ക്യാട്ടാണ് കറൻസി ഓഫ് മ്യാൻമർ പിന്നെയുള്ള വൂ ബിൽട്ട് ജന്തർ മന്ദിർ ഓഫ് ഡൽഹി ഡൽഹിയിലെ ജന്തർ മന്ദിർ എന്താണ് ബിൽഡ് ചെയ്തിരിക്കുന്ന ആരാണ് ആ ഒരു പേര് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട് ജന്തർ മന്ദിർ മഹാരാജ ജയ് സിംഗ് ആണ് ജന്ധർ മന്ദിർ ജയ്സിംഗ് നാനൂറ്റി തൊണ്ണൂറ്റി നാലാമത് പോപ്പുലർ ഡാൻസ് ഓഫ് തമിഴ്നാട് തമിഴ്നാടിൻ്റെ പോപ്പുലർ ഡാൻസ് ആണ് ഭരതനാട്യം ലെപ്രോസി ഈസ് ഓൾസോ നോണാസ് ലെപ്രോസി ഞാൻ പറഞ്ഞു ഓൾസോ നോണാസ് എന്താണ് ഹാൻസെൻസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ലെപ്രോസിയാണ് ലിഗോ ഈ എ മിഷൻ റിലേറ്റ് ഞാൻ തൊട്ടു മോഗിൽ പറഞ്ഞു ലിഗോ ലിഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തൊട്ടു മോൾ പറഞ്ഞിട്ടുണ്ടോ ലേസർ ഇൻ്റർഫോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററാണ് ലിഗോ അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ ബ്ലാക്ക് ഹോളിൻ്റെ പഠനമായിട്ട് വന്നപ്പെട്ടതാണ് ലിഗോ നാനൂറ്റി തോന്നിയിട്ട് ഹൗ ജനറേറ്റർ വർക്ക് ജനറേറ്ററിൽ എങ്ങനെയാണ് അതിൻ്റെ എനർജി കൺവേർഷൻ നടക്കുന്നത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ടാണ് മാറ്റുന്നത് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് സ്മൈലിംഗ് ബുദ്ധ മിഷൻ സ്മൈലിംഗ് ബുദ്ധ മിഷൻ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ന്യൂക്ലിയർ എന്താണ് ബോംബ് ഡെസ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് സ്മൈലിംഗ് ബുദ്ധ മിഷൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വാട്ട് ഇസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്ന ഏതാണ് ലൈം വാട്ടർ ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്നത് അഞ്ഞൂറ് അനദർ നെയിം ഓഫ് ബാദുഷാ ഖാൻ ബാദുഷാ ഖാൻ എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് ബാദുഷാ ഖാൻ എന്ന് അറിയപ്പെടുന്നത് സോ അഞ്ഞൂറ്റൊന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു പാട്ടിലാക്കി ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഹാവ് എ നൈസ് ഡേ